കൂട്ടുകാരെ സുഖമാണോ? ഇന്ന് നമുക്ക് കുറച്ച് പഴങ്ങൾ പരിചയപ്പെട്ടാലോ? ഇന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. നമ്മോടൊപ്പം പഠിക്കാൻ എന്റെ കുഞ്ഞനുജൻ കൂടി ഉണ്ട്. എങ്കിൽ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ പഴം ബനാന. ബനാന, ഇതിന് മലയാളത്തിൽ ഏത്തപ്പഴം എന്നാണ് പറയുന്നത്. എന്താവേ പറയാ? ഏത്തപ്പഴം. ഇതാണ് ഏത്തപ്പഴത്തിന്റെ മരം. ഹായ്, ഇതാണ് ആപ്പിൾ. ആപ്പിൾ. മലയാളത്തിലും ആപ്പിൾ എന്ന് തന്നെയാണ് പറയുന്നത്. ആപ്പിൾ. എല്ലാവരും ദിവസവും ഒരു ആപ്പിൾ കഴിക്കണം. നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എല്ലാവരും കഴിക്കില്ലേ? അടുത്ത പഴം മാങ്കോ. മാങ്കോ. മലയാളത്തിൽ മാങ്ങ എന്നാണ് പറയുന്നത്. എന്താ പറയുന്നത്? മാങ്ങ. മധുരമുള്ള മാമ്പഴം കഴിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പഴമാണ് സ്ട്രോബെറി. എന്താ പറയാ? ഇതിന് മലയാളത്തിലും സ്ട്രോബെറി എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റൊരു പഴമാണ് പപ്പായ. പപ്പായ. മലയാളത്തിൽ ഇതിന് പല പേരുകളുണ്ട്. ഓമയ്ക്ക, പപ്പരക്ക, കപ്പളങ്ങ. അടുത്ത പഴം വാട്ടർമിലൺ. കുഞ്ഞാവെ പറഞ്ഞു നോക്കൂ. വാട്ടർമിലൺ. ഇതിന് മലയാളത്തിൽ തണ്ണിമത്തൻ എന്നാണ് പറയുന്നത്. ഒന്നുകൂടെ പറയൂ. തണ്ണിമത്തൻ. തണ്ണിമത്തൻ. ഹായ് വന്നല്ലോ. ഈ പഴത്തിന്റെ പേരാണ് ഓറഞ്ച്. അങ്ങനെയല്ല വാവേ, ഒന്നുകൂടെ പറഞ്ഞ് ഓറഞ്ച്. ഇതിന് മലയാളത്തിൽ നാരങ്ങ എന്നാണ് പറയുന്നത്. നാരങ്ങ. ഹായ് ഗുവ, പേരക്ക. പേരക്ക. നിങ്ങൾ ഇതുപോലെയുള്ള ചുവപ്പ് പേരക്ക കഴിച്ചിട്ടുണ്ടോ? പേരക്ക കഴിക്കാനായിട്ട് നല്ല രുചിയാണ്. അടുത്ത പഴം ജാക്ക് ഫ്രൂട്ട്. ഇതിന് മലയാളത്തിൽ ചക്ക എന്ന് പറയും. ചക്ക. നല്ല പഴുത്ത ചക്ക കഴിച്ചിട്ടുണ്ടോ? പഴങ്ങളുടെ രാജാവായാണ് ചക്കപ്പഴം അറിയപ്പെടുന്നത്. അടുത്ത പഴം പൈനാപ്പിൾ. കൈതച്ചക്ക. കൈതച്ചക്ക. പൈനാപ്പിൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്. നിങ്ങൾ പൈനാപ്പിളിന്റെ ജാം കഴിച്ചിട്ടുണ്ടോ? അടുത്ത പഴം ഗ്രേപ്പ്. മുന്തിരി. വിവിധ തരത്തിലുള്ള മുന്തിരി നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ. അടുത്ത പഴമാണ് പോമഗ്രാനേറ്റ്. ഇതിന് മലയാളത്തിൽ മാതള നാരങ്ങ എന്ന് പറയും. ചുവപ്പ് നിറമുള്ള കുഞ്ഞുമണികൾ കഴിക്കാനായിട്ട് എന്ത് രസമല്ലേ. ഇത്രയും പഴങ്ങളെ കുറിച്ച് നിങ്ങൾ പഠിച്ചോ കൂട്ടുകാരെ? എങ്കിലത് ചെറിയ ടെസ്റ്റ് ആയാലോ. ഇതിൽ തണ്ണിമത്തൻ ഏതായിരുന്നു? നാരങ്ങ ഏതായിരുന്നു? ഇതിൽ ചക്കപ്പഴം ഏതായിരുന്നു? മാങ്ങയോ? മുന്തിരി ഏതായിരുന്നു?
നമ്മുടെ പപ്പായ എവിടെ? നമുക്ക് ഇഷ്ടപ്പെട്ട സ്ട്രോബെറിയോ? ഓഹോ, ഇനി നാല് പഴങ്ങൾ കൂടെ ഉള്ളൂ. ഇനി നമുക്ക് വാവയോട് ചോദിക്കാലോ. ഈ പഴത്തിന്റെ പേരെന്തായിരുന്നു? ആപ്പിൾ. ഈ പഴത്തിന്റെ പേരെന്തായിരുന്നു? പേരക്ക. ഈ പഴത്തിന്റെ പേരോ? പേരക്ക. ഇനി ഒരു ഒറ്റ പഴം കൂടി ഉള്ളൂ, അതേതാണെന്ന് പറയാമോ? ഏറ്റപ്പഴം. ആഹാ, വെരി ഗുഡ്. കുഞ്ഞാവ എല്ലാം ശരിയാക്കിയല്ലോ. അപ്പോൾ പഴങ്ങളൊക്കെ പഠിച്ചില്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ.